വിശുദ്ധമാവുന്ന ദീൻ കാര്യങ്ങൾ അത് ആരെ മുന്നിലും പറയുന്നതിൽ യാതൊരു നിലക്കുള്ളതായ ലജ്ജയോ പേടിയൊന്നും ഇല്ലാത്ത നിലക്ക് ഒരു പണ്ഡിതൻ ആ പണ്ഡിതനുണ്ടാവേണ്ടതായ സ്ഥൈര്യവും ധൈര്യവും ഒക്കെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരോടും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊക്കെ പിൻപറ്റി അതിനുശേഷം വന്നതായ മഹത്തുക്കളാവുന്ന സഹാബത്ത് താബിഈങ്ങൾ താബിഈങ്ങൾ അയിമ്മത്ത് അവരോടൊക്കെ പിൻപറ്റി അവർക്കുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ സമ്പാദിച്ച സ്വഭാവ ഗുണങ്ങളായിരിക്കും. അപ്പോൾ തുടങ്ങി നമ്മളെ മഹത്തുക്കളാവുന്ന മുൻഗാമികളാവുന്ന നേതാക്കന്മാർ അവരോടുള്ളതായ ആ സ്വഭാവങ്ങളും നമ്മൾ പിൻപറ്റിക്കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീൻ കാര്യങ്ങൾ അത് ആരെ മുന്നിലും പറയുന്നതിൽ യാതൊരു നിലക്കുള്ളതായ ലജ്ജയോ പേടിയൊന്നും ഇല്ലാത്ത നിലക്ക് ഒരു പണ്ഡിതൻ ആ പണ്ഡിതനുണ്ടാവേണ്ടതായ സ്ഥൈര്യവും ധൈര്യവും ഒക്കെ പണ്ഡിതനൊക്കെ ഉണ്ടാവണം. അതായത് നമ്മളെ മുൻഗാമികൾ അവർക്ക് ജീവിത പ്രശ്നമില്ലെന്നവർക്ക് മറ്റൊരിടത്തിൽ നിന്ന് എന്തെങ്കിലും സൗകര്യങ്ങൾ മുടങ്ങപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളതല്ല അവർ ആലോചിച്ചത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ ആ ദീനിൻ്റെ പ്രബോധനം ആ ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കുക ആ ദീനിനെതിൽ വരുന്നതായ സർവ ദുശക്തികളെ എതിർക്കുക അതാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതന്നെയാണ്, വിദേശീ ആശയങ്ങളെ പ്രതിരോധിക്കുക. കള്ളന്മാരാവുന്ന ആളുകൾ ശേഖന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശപ്പെടും, അവർക്ക് അവരെതിൽ ശബ്ദിക്കുക, അവരുടെ ആശയങ്ങളെ എതിർക്കുക. തരീഖത്തിൻ്റെ പേരിൽ പല വേജന്മാരിവിടെ പ്രദേശപ്പെട്ടിട്ടുണ്ട്. പലതും മഹാന്മാരാവുന്ന മശായഖന്മാരിലേക്ക് ചേർക്കപ്പെടുന്ന തരീഖത്താണെന്ന് പറഞ്ഞുകൊണ്ട് പല കള്ളന്മാരിവിടെ വിലസിയിട്ടുണ്ട്, പലരും ഇവിടെ പലതുമായിട്ട് വന്നിട്ടുണ്ട്. അതിനൊക്കെ എതിർത്തിട്ടുണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതിൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലായി. ചിലതൊക്കെ അങ്ങനെയുള്ള വേഗത്തിൽ എതിർക്കാൻ പറ്റില്ല, മനസ്സിലാക്കിയിട്ട് വേണ്ടി വരും. അപ്പം അങ്ങനെ ചിലതിനൊക്കെ ചിലപ്പോൾ സമയം പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ എപ്പോഴും അതിനൊക്കെ മനസ്സിലാക്കിയും കൊണ്ട് അതിനൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എതിർത്തിട്ടുണ്ട്. ആ നിലക്കുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ ആശയ ആദർശങ്ങളും ഈ വിശ്വാസങ്ങളും പൂർണ്ണമായും കൊണ്ട് ഉൾക്കൊള്ളുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെയും അതിൻ്റെ പോഷക സംഘടനകളെയും പ്രത്യേകിച്ച് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു പത്രമാണ് സുപ്രഭാതം. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വിവരങ്ങൾ ഈ നിലക്ക് നമുക്ക് ഇവിടെ പ്രചരിപ്പിക്കാൻ സാധിച്ചതിൽ പ്രത്യേക ഒരു പങ്ക് സമസ്ത കേരള ഈ സുപ്രഭാതത്തിനുണ്ട്. അതിൻ്റെ ക്യാമ്പയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അതിനോട് നടന്നു കോഴിക്കോട് വെച്ചുകൊണ്ട് അതിൻ്റെ ക്യാമ്പയിലിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് സമസ്തൻ്റെ സ്ഥാപനങ്ങളോട് സഹകരിച്ചുകൊണ്ട് സമസ്തൻ്റെ പോഷക സംഘടനകളോട് സഹകരിച്ചു കൊണ്ടിട്ട് സ്വന്തമായുള്ളതായ പല ആവശ്യങ്ങളും നമുക്കുണ്ടാവും. ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ തള്ളുക. നമ്മൾ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ഉയർച്ചയാവണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി അഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാ സംഘടനകളെയും സമസ്ത കേരള ജമീയത്തുലമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മഹാന്മാരാവുന്ന അതിൻ്റെ സാധാതുക്കൾ പണ്ഡിതന്മാർ അതിൻ്റെ വേണ്ടി സഹകരിക്കുന്ന പ്രമുഖരാവുന്ന വ്യക്തിത്വങ്ങൾ അതിൻ്റെ പ്രവർത്തകർ അള്ളാഹു നമ്മളൊക്കെ സുഖത്തിൽ ഒരുമിച്ച് കൂടിത്തട്ടെ. മഹാനാവുന്ന പാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൽ അവരുടെ ഖബറിന് അള്ളാഹു സുഖപുങ്കാവനാക്കി കൊടുക്കട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അവരെ ഹളറത്തിലേക്ക് എല്ലാവരും ഒരു ഫാത്തിഹ ഓത. ഇലാ ഹളറത്തിൽ ഷെയ്ഖിന ഷെയ്ഖ് പാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൽ ഖദ്ദസ് അള്ളാഹു സിറഹുൽ അസീസ് അൽ ഫാത്തിഹ അഅ്ദു ബില്ലാഹി മിനശ്ശ